ഓണാട്ടുകരയുടെ ആയോധന പാരമ്പര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പടനിലത്ത് യോദ്ധാക്കൾ രണ്ടാം ദിവസവും പടവെട്ടി. രണ്ടാം ദിവസവും വൻ തിരക്കായിരുന്നു ഓച്ചിറ പടനിലത്ത് അനുഭവപ്പെട്ടത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അപൂർവ അനുഷ്ഠാനം കാണാനെത്തി. കായംകുളം ദേശമടങ്ങുന്ന ഓണാട്ടുകരയുടെ ആയോധന പാരമ്പര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പടനിലത്ത് യോദ്ധാക്കൾ രണ്ടാം ദിവസവും പടവെട്ടി. മിഥുനമാസം 1-2 നാളുകളിൽ നടക്കുന്ന ഓച്ചിറക്കളി അപൂർവമായ അനുഷ്ഠാനമെന്ന നിലയിലാണ് സവിശേഷത നേടിയിരിക്കുന്നത്. ആദ്യ ദിവസത്തെ സമാരംഭ ചടങ്ങുകളും ക്ഷേത്ര ചടങ്ങുകളും പൂർത്തിയായി. ഉച്ചയോടെ കളിക്കണ്ടത്തിലിറങ്ങുന്ന പടയാളികൾ വീണ്ടും രണ്ടാം ദിവസം ഏറ്റുമുട്ടാം എന്ന സങ്കല്പത്തിൽ പരസ്പരം കൈകൊടുത്താണ് പിരിയുന്നത്. രണ്ടാം ദിവസം പതിവ് പോലെ കളിക്കണ്ടത്തിലേക്ക് എത്തുന്ന യോദ്ധാക്കൾ അടവുകളും ചൂടുകളും പുറത്തെടുത്ത് പടവെട്ടുന്നു. പയറ്റും ഏറ്റുമുട്ടലും കഴിഞ്ഞ് സൗഹാർദ്ദത്തോടെ അടുത്ത വർഷം കളിക്കെത്താമെന്ന് പറഞ്ഞ് കണ്ടത്തിൽ നിന്ന് കയറുന്നതോടെ അടുത്ത വർഷത്തെ ഓച്ചിറ കളിക്കുള്ള കാത്തിരിപ്പിനും തുടക്കമാകുന്നു. രണ്ടാം ദിവസവും വൻ തിരക്കായിരുന്നു ഓച്ചിറ പടനിലത്ത് അനുഭവപ്പെട്ടത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അപൂർവ അനുഷ്ഠാനമായ ഓച്ചിറക്കളി ദർശിക്കാനായി എത്തിയിരുന്നു. ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിലെ 549 കളി സംഘങ്ങളിൽ നിന്നായി 4,000 യോദ്ധാക്കളാണ് പടനിലത്ത് എത്തിയത്. ഓച്ചിറ.